നമ്മള് മനസ്സിൽ ഇങ്ങനെ കരുതുന്നു, ഞാൻ 2 മണിക്കൂർ 2 മിനിറ്റ് ഉറങ്ങുകയാണെന്ന് മനസ്സിൽ കരുതിയിട്ട് നമ്മള് കൈ ഇങ്ങനെ വെക്കുന്നു. അങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ, കൈവെക്കുകയല്ല ഉറങ്ങുക, കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ടേബിൾ റൂമിൽ ഉറങ്ങുന്നു, ഉറങ്ങിക്കഴിഞ്ഞാൽ 2 മണിക്കൂറോളം ഉറങ്ങിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും, നല്ല ഫ്രഷ്നെസ് തോന്നും. ഇതൊരു ടെക്നിക്കാണ്, ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എണീക്കണം, 2 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഉണരും, ഉണരുമ്പോൾ വേഗം എഴുന്നേൽക്കുക. ഒന്നത്. രണ്ടാമത്തത്, പഠിക്കുന്നത് ഒരു മോണോട്ടോണസ് ആയിട്ടുള്ള ഒരേപോലെ ഇങ്ങനെ വായിച്ചു പഠിക്കുന്നതിനപ്പുറത്തേക്ക് കുറച്ച് സമയം ഈ പറഞ്ഞതുപോലെ നോട്ടൊക്കെ എഴുതി അങ്ങനെ ഇരുന്ന് വായിച്ചു പഠിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ഗ്യാപ്പൊക്കെ എടുക്കുക നല്ലതാണ്. ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ പണിക്ക് പോകരുത്. സാധാരണ പറയാറുണ്ട് ഒരു 45 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഒന്ന് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നത് നന്നാവും. റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉറങ്ങാന്ന് വിചാരിക്കരുത്, ബെഡിലേക്കും പോകരുത്, ഒന്ന് പുറത്തിറങ്ങി കയറി വന്നാലും മതി. ഓക്കെ, ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 4 പുഷപ്പ് എടുക്കുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ. നമ്മള് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാണെന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായാൽ തന്നെ എല്ലാ വിഷയങ്ങളും മാറും. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഒന്ന് നമ്മള് ഈ ടെക്നിക്ക് ഉപയോഗിക്കുക ഉറങ്ങുന്നത്. രണ്ടാമത്തത്, പഠിക്കുന്നതിന്റെ ഒരു ഒരു വ്യത്യസ്തത ഉണ്ടാക്കുക. അതായത് ഇരുന്ന് ടേബിളിന്റെ അടുത്ത് ഇരുന്നിട്ട് നമ്മൾ പഠിക്കുന്നു, അപ്പൊ നോട്ട്സ് ഒക്കെ എഴുതണം, റഫ് നോട്ട്സ് എഴുതണം. നമുക്ക് വേറെ ടോപ്പിക് ആണ്, അപ്പൊ വേറെ പറയാം. റഫായിട്ട് നോട്ട്സ് എഴുതണം, അതുപോലെ തന്നെ നിങ്ങൾ വായിച്ചതിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു മൈൻഡിന് ഒരു എക്സസൈസ് കൊടുക്കുക എന്ന് പറയാം. ഉറക്കം വരുന്നത് എങ്ങനെയാ, വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്. അപ്പൊ മൈൻഡിന് എക്സസൈസ് കൊടുക്കുക, ഒരു ഭാഗം വായിക്കാൻ നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വരാൻ സാധ്യതയുള്ളത് എന്ന് മൈൻഡിൽ ഒന്ന് ഓർക്കുക. പറ്റുന്ന ഒരു 4-5 സെന്റൻസ് എഴുതി നോക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് ആ ഭാഗം വായിച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് കണ്ണടക്കുക, അല്ലെങ്കിൽ ആ പുസ്തകത്തിൽ നിന്ന് കയറണം മാറ്റിയിട്ട് ഒന്ന് എഴുതി നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആക്ടിവിറ്റി. ഇപ്പൊ ഫുട്ബോൾ കളിക്കുന്നതാണെങ്കിൽ, ഫുട്ബോളിന്റെ സമയമാണല്ലോ. ഇന്നലെ ആരാ വിജയിച്ചത്? വിന്നർ ആർക്കാ കപ്പ് കിട്ടിയേ? അർജന്റീന. ഓക്കെ, എല്ലാവർക്കും സന്തോഷമായോ? ശരി, ഓക്കെ. അപ്പൊ നമ്മള് പിന്നെ പഠിക്കാൻ ഇരുന്നു കഴിഞ്ഞാല്, ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ, അതായത് ഫുട്ബോൾ കളിക്കുമ്പോൾ ഗോളിയാകാനല്ല ആർക്കും ഇഷ്ടം, കളിക്കാനാണ്. ഗോളിയാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല, കാരണം അത് ഓടി കളിക്കാലോ. ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ബാറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബോൾ ചെയ്യണം, അല്ലെങ്കിൽ കീപ്പർ ആവണം. ഈ 3 സ്ഥലത്താണ് നമുക്ക് ഇഷ്ടം അല്ലെ. ഞാൻ കീപ്പർ ആയിക്കോളാം എന്ന് പറയും, അല്ലെങ്കിൽ ബോൾ ചെയ്യുക. ബാറ്റാണ് എല്ലാവർക്കും ഇഷ്ടം, പിന്നെ ബോളിംഗ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ അത്, നമ്മളിങ്ങനെ ആക്ടിവിറ്റി ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർ, മനുഷ്യന്മാർ അങ്ങനെയാണ്, ആക്ടിവിറ്റി ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ്. അത് തന്നെയാണ് ഇവിടെയും. നമ്മൾ പഠിക്കുന്ന സമയത്ത് വെറുതെ ഇരുന്ന് പഠിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യാൻ പാകത്തിലായിരിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബുക്കില് നമ്മള് ഒരു എക്സസൈസ് പോലെ ആദ്യം വായിക്കുന്നതിന് മുമ്പ് ഒന്ന് എഴുതി നോക്കുന്നു, വായിച്ചു കഴിഞ്ഞാലും ഒന്ന് എഴുതി നോക്കുന്നു എന്നൊക്കെ ഓർമ്മയുണ്ട്. മൈൻഡിൽ അത് ഒരു കല്ലിൽ കൊത്തിയതുപോലെ അവിടെ കിടക്കും. ഓക്കെ, ഇനി ടഫായിട്ടുള്ള ഒരു ഭാഗം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മൈൻഡ് ഒന്ന് റെബലേസ് ആവും, ഒന്നൊന്നും ഉണ്ടാവണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അങ്ങനെ തോന്നുകയാണ്, നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ്, ആ ഭാഗം അവിടെ നിർത്തുക, എന്നിട്ട് വേറൊരു എളുപ്പമുള്ള ഭാഗം വായിക്കുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് തിരിച്ചു വന്നാൽ മതി. അങ്ങനെ ചെയ്യാം. പിന്നെ ഒരേ സബ്ജക്ട് തന്നെ രാവിലെ മുതൽ രാത്രി വരെ വായിക്കുന്നതിന് പകരം 2-3 സബ്ജക്ട് മിക്സ് ആക്കുക. കുറച്ച് സമയം ഫിസിക്സ് പഠിച്ചു, കുറച്ച് സമയം ഇംഗ്ലീഷോ അല്ലെങ്കിൽ പിന്നെ വേറെ ഒരു മാത്സോ പഠിച്ചു, ഇങ്ങനെ വ്യത്യസ്തമാക്കുക. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടും കഴിക്കുക. നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ, അല്ല നമ്മുടെ പഠനം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ ഒരേപോലെ വർക്കാവുക. രാവിലെ ഈ ഒരു സമയത്ത് കിട്ടുന്ന ഫ്രഷ്നസ് വേറെ സമയത്തും കിട്ടുക, റൈറ്റ്? അപ്പം ഇങ്ങനെ സമയത്തിനനുസരിച്ച് നമ്മൾ സബ്ജക്ട് സെറ്റ് ചെയ്യണം. അപ്പൊ നല്ല ഫ്രഷ് ആയിട്ടുള്ള കിട്ടുന്ന സമയം നല്ല ടഫായിട്ടുള്ള സബ്ജക്ട് എടുത്തിടുക. അപ്പൊ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള സമയത്താണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുക. മിക്കവാറും ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നു. ഇപ്പൊ മാത്സ് എളുപ്പമുള്ള ആളുകൾ പ്രത്യേകിച്ചും അതിങ്ങനെ ചെയ്ത് പഠിക്കുകയാണല്ലോ, ആ സമയത്തേക്ക് മാത്സ് മാറ്റി വെക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മുടെ സമയം, നമ്മുടെ പഠനം ഒന്ന് ക്രമീകരിക്കണം. അല്ലാതെ രാവിലെ മുതൽ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് അതങ്ങനെ കേട്ടോണ്ടിരുന്നു, അങ്ങനെയല്ല വേണ്ടത്. ഓക്കെ,
പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇടക്ക് നടന്ന് വായിക്കുക, നടക്കുക. അതേപോലെ തന്നെ ഇടക്കൊന്നൊരു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. ചിലത് ഉറക്കെ വായിക്കുക, എപ്പോഴും സൈലന്റ് റീഡിങ്ങിന്റെ ആളാണെങ്കിൽ ഒന്ന് ഉറക്കെ വായിച്ചു നോക്കുക, ഒന്ന് ഉറക്കെ വായിച്ചു നോക്കുക. ഇനി ഉറക്കം തോന്നുകയാണെങ്കിൽ അല്ലെ, ഒരു സ്ലീപ്പി മോഡിലേക്ക് വരികയാണെങ്കിൽ, സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ ആ പുസ്തകം കൊടുത്തിട്ട് അത് 10 questions ചോദിക്കും എന്ന് പറയാം. അപ്പോഴത്തേക്ക് നമ്മള് ആ ഉറക്കിന്റെ മൂഡ് വിട്ടിണ്ടാവും. എപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് അറിയോ, നമ്മൾ ഉറങ്ങാൻ വേണ്ടി ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മളിങ്ങനെ മൈൻഡിൽ കണ്ടിട്ടുണ്ടാവും ഒന്നൊന്നൊന്ന് വിശ്രമിക്കട്ടെ, ഇത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വിചാരിച്ച സാധനം 2 മണിക്കൂർ 3 മണിക്കൂർ വിശ്രമത്തിലേക്ക് മാറും. അതിന് ചെയ്യേണ്ടത് 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് അതിന്റെ അപ്പുറത്തേക്ക് പോകരുത്, ഒരു വിശ്രമവും. ഇനി നമുക്ക് മടി പിടിച്ചിരിക്കുകയാണ്, ആ സമയത്ത് എന്താണ് ടെക്നിക്ക്? മടി പിടിച്ചിരിക്കുകയാണ്, പഠനത്തിലേക്ക് മൈൻഡ് വരുന്നില്ല. അപ്പം വിചാരിക്കുക, ഒരു 10 മിനിറ്റ് ഞാൻ വായിക്കട്ടെ, 10 മിനിറ്റ് ഞാൻ വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പഠന ടേബിളിന്റെ മുന്നിലേക്ക് വരിക. എന്റെ ഒരു 10 മിനിറ്റ് വായിക്കുക, 10 മിനിറ്റ് നല്ല വൃത്തിക്ക് പഠിക്കുക. 10 മിനിറ്റ് നിങ്ങൾക്ക് ഇരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ നീണ്ടുപോയിക്കോളും. പക്ഷെ ആ 10 മിനിറ്റ് നമ്മളെ ഇതിന്റെ മുമ്പിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. എനിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ വളരെ ടയർഡായിട്ട് വരുന്ന ഒരു മനുഷ്യരാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് എന്നിട്ട് വളരെ ടയർഡായിട്ട് നിങ്ങളെ നടന്ന് നിങ്ങളെ വീട്ടിലേക്ക് വരികയാണ്. ആരും ഇങ്ങനെ പറയാതെ ഒരു കാറ്റടിച്ച നിങ്ങൾ വീഴും, ആ രൂപത്തിൽ നിങ്ങൾ ടയർഡാണ്. ആ സമയത്താണ് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നത്. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പട്ടി ഓടി വരികയാണ്. എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങളുടെ ടയർഡ്നെസ് എവിടെയാ പോയെന്ന് അറിയുന്നുണ്ടാവില്ല, എന്താ സംഭവിച്ചെന്ന് അറിയില്ല. നിങ്ങൾ ഓടും, ഏത് രൂപത്തിൽ ഓടാൻ പറ്റുമോ അത്രയും ആ രൂപത്തിൽ. ഇനി പട്ടീനെ പട്ടിയെ ഓടിക്കാൻ വരുമ്പോൾ ഓടണം എന്ന് ഞാൻ പറഞ്ഞെന്ന് പറയരുത്, അതിന്റെ ടെക്നിക്ക് വേറെ പലരും കാണിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, നമുക്ക് പേടിയുള്ള ഒരു സംഭവം നടന്നാൽ പിന്നെ നമ്മൾ ഓടേ, എന്താ ചെയ്യുന്നത് നമുക്ക് അറിയില്ല. ആ സമയത്ത് ടയർഡ്നെസ് നമുക്ക് പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ഇതുപോലെ തന്നെ പഠനത്തിന്റെ കാര്യവും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു സീറോയിൽ നിന്ന് ഹീറോഷിപ്പിലേക്ക് എത്താനുള്ള എളുപ്പമുള്ള വഴി പഠനമാണ്, എളുപ്പമുള്ള വഴി പഠനമാണ്. ബാക്കി എല്ലാ ഭാഗങ്ങളും, നിങ്ങളൊരു വലിയ ബിസിനസ് നടത്തി വലിയ പൈസക്കാരനാവാൻ വിചാരിച്ചാലും അല്ല വലിയ രാഷ്ട്രീയക്കാരനാകാൻ വിചാരിച്ചാലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ടഫാണ്. എളുപ്പത്തിൽ നമുക്ക് ഹീറോ ആകാൻ പറ്റുന്നത് പഠിച്ചുകൊണ്ടാണ്. നമ്മുടെ വീട്ടിൽ സൗകര്യപ്രദമായിട്ട് സ്ഥലത്തിരുന്ന് നന്നായിട്ട് പഠിച്ച് നമുക്ക് പെട്ടെന്ന് ഹീറോ ആകാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നന്നായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എത്രയും വേഗം ആൾക്കാർക്കിടയിൽ നിങ്ങൾക്ക് ഫേമസ് ആകാൻ കഴിയും, എത്രയും വേഗം നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കഴിയും, വളരെ കംഫർട്ടബിളി നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ ഒരു അച്ചീവ്മെന്റിന്റെ ഭാഗമായിട്ട് ഫർദർ അച്ചീവ്മെന്റ്സ് വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്, നമുക്ക് സമയമില്ല, പിന്നെ ഒരു ദിവസം പറയാം. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ ആഴ്ച, ഈ ഒരാഴ്ച 5 days or 7 days നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ലൊരു വീക്കാക്കി നിങ്ങൾക്ക് മാറ്റാൻ കഴിയണം. വളരെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ വളരെ നല്ല സ്മാർട്ട് വർക്ക് അല്ലെ, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരാഴ്ചയാക്കി ഇതിന് മാറ്റണം. ബാക്കിയെല്ലാം കഴിഞ്ഞു പോയതൊക്കെ പോട്ടെ, അടുത്ത ഒരു വർഷം നമ്മൾ പുതിയ 2023 പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ഒരാഴ്ച അതിന്റെ ഒരു പ്രാക്ടീസും കൂടെ ആവട്ടെ. ഏറ്റവും നല്ലൊരു വർഷമായിട്ട് 2013 നമുക്ക് മാറ്റണം, സോറി 2023 നമുക്ക് മാറ്റണം. അതേപോലെ ഈ ഒരു ഇനി വരുന്ന ഒരു 10 ദിവസങ്ങൾ അല്ലെങ്കിൽ 12 ദിവസങ്ങൾ നമ്മൾ ഏറ്റവും ടോപ്പാക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ ഈ ഒരു ആഴ്ച എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അടുത്ത വർഷം പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഈ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്യുക. വളരെ അച്ചീവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ്, നമ്മുടെ മനസ്സ് വളരെ സന്തോഷിക്കുന്ന ഒരാഴ്ചയായിട്ട് ഇത് മാറട്ടെ. അടുത്ത ഫ്രൈഡേ നമ്മുടെ ക്ലാസ് ഞാൻ ചോദിക്കും, എത്ര നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തം മാർക്കിടും എന്നുള്ളത്. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ. ഹാവ് എ നൈസ് ഡേ. എല്ലാവിധ ആശംസകളും. താങ്ക് യു ഓൾ. സീ യു.